എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മളിപ്പോ നമ്മുടെ പുറത്തെ പുതിയ അടുക്കളയിൽ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടില്ലേ, അവിടെയാണ് നിക്കണം കേട്ടോ. പാല് കാഴ്ചയാണ്. അതെന്താമ്മ കാച്ച ഉദ്ദേശിച്ചതിന്റെ കാര്യം? നല്ല ദിവസമാണ്. അതെ, കുട്ടികളിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി. ഇനി ചടങ്ങ് ചെയ്യാന്ന് മാത്രം. അതെ, ചടങ്ങ്, ചെറിയൊരു ചടങ്ങ് ചെയ്യാം. നല്ല സമയത്ത് നമ്മൾ കത്തിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പട്ടിണിയും കഷ്ടമൊന്നും ഉണ്ടാവരുത്, സമൃദ്ധി ആയിട്ട് ഉണ്ടാവണേല്ലാത്തൊരു ജീവിതം, അന്നം വെക്കാനെല്ലാം നിറയെ ഉണ്ടാവണേ. ഒന്ന് ഉള്ളിലേക്ക് വിട്ടു, ഉള്ളിലേക്ക് വിട്ടു, ഞാൻ പിടിക്കും. ഇവിടെ വിട്ടിട്ടില്ല. എന്ത് പൊന്നാ ആ നോനിക്കായ അവിടെ നിക്കട്ടെ. ആ അവിടെ നിക്ക്, അവിടെ വേറെ അവിടെ ഒന്നും വേണ്ട, അവിടെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അടിയിലേക്ക് നിക്ക്. നിനക്ക് എന്തൊക്കെ താനം ഉണ്ടാക്കണൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കാം. താത്തി വെക്കിട്ടെ, കടയിൽ വിട്ടോ. ഞാൻ അമ്മ പിടിക്കോ ഇവിടെ. എന്താ പറഞ്ഞ, അടുക്കള പണി കഴിഞ്ഞു, ഇനി കുറച്ച് കുട്ടീടാണ്ടല്ലേ, ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. വീഡിയോ വീഡിയോ ഇടാന്ന് പറയും. അല്ല, ഇതിലന്നെല്ലേ ഇപ്പൊ ഇതൊക്കെ കാണിക്ക, ഒക്കെ കാണിക്ക. ഇതിൽ തന്നെയാണ്. ശരി, എന്ത് ചെയ്യാണ്, ലൈറ്റ് ഇടയില് വന്നിട്ട് പറയും. ഇവിടെ ഒരച്ച് സോപ്പിട്ട് കഴുകണം കേട്ടോ. നമ്മള് പുട്ടി ഇട്ടിട്ടില്ലല്ലോ, പുട്ടി ഇട്ടതിന് ശേഷം അങ്ങനെ ക്ലീൻ ആക്കുള്ളൂ. അത് പിന്നെ കൊടംപുടിയും അയ്യാ വലിയ വെനീനെ കിട്ടും. ഇപ്പൊ നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇത് നല്ല വെള്ളം വരാനുള്ള പൈപ്പാണ് കേട്ടോ. നമ്മള് കിണറ്റുന്ന കിണറ്റിന്ന് വെള്ളം അടിക്കുമ്പോ നല്ല വെള്ളം വരാനുള്ള പൈപ്പാ. കോൺക്രീറ്റ് ചെയ്യാം. ഇവിടെ നോക്കി നോക്കി, ഇവിടെ എന്ത് രസം കാണാ നോക്കി നോക്കി. നമ്മുടെ ഒരു ഊനി ഉണ്ടായിരുന്നില്ലേ, അത് വെട്ടിട്ടോ. നമ്മുടെ വീടിന് ദോഷമായിട്ട് വരും, അത് വെട്ടി. പുട്ടപ്പായ അവിടെ ഊനിക്കായൊക്കെ വറക്കുന്നുണ്ട്. കാക്കിൽ തോണി നല്ല പറഞ്ഞ പിടിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങള് വാലി കാച്ചി ചായ പിടിക്കാൻ പോവാ. സുബ്രേട്ടന് കൊടുക്കാം. കുമാറിന്റെ പണിയുണ്ട് കേട്ടോ. കുമാർ പോവാൻ നിക്ക, ഒരു ഹായ് കൊടുത്തേ. പുതിയ അടുപ്പിലെ ചായ എന്താ, നാളെ മുതല് അടുത്ത മാസം തുടങ്ങാന്ന്. അടുപ്പില് അടുപ്പ് കത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ, പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അടുപ്പില് പണി ഫുള്ള് പറയാൻ പുട്ടി ഇടാനല്ലോ, പുട്ടി ഇടാനും ഗ്രില്ല് ഇടാനും ഉണ്ട്. പുട്ടി ഇടാണ്ട് ഗ്രില്ല് ഗ്രാനൈറ്റ് ഒക്കെ ഉരുട്ടണം. അത് ചെലപ്പോ കുമാരന് ഗ്രീഷ്മല്ല, രേഷ്മ ഗ്ലാസ് രണ്ട് ഗ്ലാസ് തായോ. പായസം ഉണ്ടാക്കി തരണ്ടി ഇനി ഒരു ദിവസം.
ഈച്ചക്ക് മരുന്ന് മേടിക്കും. സന്തോഷമായിട്ട് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ കണ്ടോ കിട്ടോ, ഇവിടേക്ക് വരുമ്പോഴത്തെ ഒരു വൈബ് നോക്കി നോക്കി കേട്ടോ. എന്ത് രസം നോക്കി നോക്കി. ഇനിയിപ്പോ ഗ്രില്ലിട്ട് എങ്ങനെയാ എന്നൊക്കെ അറിയില്ല. ഗ്രില്ലിടാൻ തീരെ താല്പര്യമില്ല. നല്ല വെളിച്ചായി. മുരിങ്ങൊക്കെ നമുക്ക് ഇനി മുകളില് നടണം. വീടിന്റെ ഈ സൈഡില് തൊട്ടടുത്തല്ലേ പാമ്പ് ചേര വന്ന് കേറിയാണ്ട് കൊറേ വട്ടായി പറ്റണു. പിന്നെ നമ്മുടെ പടവ് ഇളകുണ്ട്. അങ്ങനെ ഓരോ കാരണങ്ങൾ. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ പാലുകാച്ചില്. അപ്പോൾ അതങ്ങനെ നല്ല രീതിയിൽ തന്നെ നടന്നു. ചപ്പാത്തിയും പച്ചപ്പട്ടാണി ഇല്ലേ, അതാണ് കറി ചപ്പാത്തിയുടെ കൂടെ. നമ്മൾ സുബ്രയുടെ പണിക്കുണ്ട്. അവിടെയൊക്കെ കൊത്തി കളച്ച് ലെവലാക്കിയിടണം കോൺക്രീറ്റ് ചെയ്യണേക്ക മുന്നേ. അപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ആയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ നിന്ന് പോകും. ഞാനും ഏട്ടനും മുന്നേയും കൂടിയിട്ട് നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമില്ലേ, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, സംസാരിക്കാനല്ല പറഞ്ഞുതരാം. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. നമുക്കറിയില്ല അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഏട്ടൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ, ഏട്ടൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടൻ തിരക്കിലാണ്. ഫുൾ ടൈം ആരോടെങ്കിലും സംസാരിച്ചിരിക്കാമോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമോ. അപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം, ഞാനവിടെ ഷൂട്ടിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുമോ എന്നറിയില്ല. എന്നാലും ഞാൻ നോക്കാം, പരിശ്രമിക്കാം, ചെയ്യാൻ നോക്കാം. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത്, ഞങ്ങളിവിടെ 6 മണിക്കേ പോകുള്ളൂ കേട്ടോ. സുബ്രയുടെ പണി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടേക്ക് ഒന്ന് ഒത്തിയാക്കിയിട്ടിട്ട് ഞാൻ പോവും. അമ്മ വൈകുന്നേരം വരുള്ളൂ. അമ്മ പണിക്ക് പോയി കേട്ടോ. പാലൊക്കെ കാച്ചി തന്നിട്ട് അമ്മ പണിക്ക് പോയി. പുള്ളർപ്പിൻ്റെ പണിയാണ്. പിന്നെന്താ, ഇനി കറി ഉണ്ടാക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. തിങ്കളാഴ്ച വന്നിട്ടാണ് സത്യേട്ടൻ അവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ 9:30. അപ്പോൾ ഇനി നയിക്കരുത്. നമ്മൾ 10:30 ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടിരിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യം, ഉച്ചയ്ക്കുള്ള വൻപയർ ഞാൻ വളർത്തിട്ടിട്ടുണ്ട്. ഇന്ന് മീൻ മേടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ മീനും ഇറച്ചിയൊന്നും മേടിച്ചിട്ടില്ല. മുട്ട മേടിച്ചുകൊണ്ടിരുന്നു ആള്. സുബ്രേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയ മീനും മുട്ട എന്തെങ്കിലുമൊക്കെ വേണം. എന്നാലാണ് ഫുഡ് കഴിക്കുമ്പോൾ ഒരു, ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല കേട്ടോ. ചായയുടെ കടി, ഉച്ചത്തെ ചോറ്, അതേപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കടി എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഭക്ഷണം നമ്മൾ നന്നായി കൊടുക്കണം അവർക്ക്. അതിൻ്റെ ഒരു കുറവ് സാധിക്കും. അത് അമ്മ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ പയറിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാനെങ്ങനെ വെക്കുക വെച്ചാൽ, ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിക്കും. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കിട്ടോ. 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാകത്തിനുള്ള വേവ് ഇട്ടിട്ടോ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടാണ് വേവിക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി. പച്ചമുളക് ഒരു 5-6 എണ്ണം മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല എരിവും കാര്യങ്ങളൊക്കെ കിട്ടും. മുളക് കൂടി ഞാൻ ചേർക്കാറില്ല. നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ പാകത്തിനുള്ള എണ്ണ ഇരിക്കും ഒഴിക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി ഇവിടെ ആയിട്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മൾ ഇത് സാധനമൊക്കെ വെന്ത് കഴിഞ്ഞാലേ, അതായത് നമ്മുടെ കടല, ഈ പച്ചക്കടലൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ സവോളയും ചെറുള്ളിയും, അല്ല ചെറുള്ളി അല്ല, വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി കേട്ടോ, കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൂണിൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ആഡ് ചെയ്യുക കേട്ടോ. ഗരം മസാല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അത് ആ പൊടിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കടല അങ്ങോട്ട് അതിലേക്ക് വേവിച്ചിട്ടിടുക. എന്നിട്ട് പാകത്തിനൊക്കെ ഉപ്പ് നോക്കുക, പാകത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പച്ചമുളക് ഞാൻ പിന്നെയാണ് ഇട്ടിട്ടത്. എന്നിട്ട് നമ്മൾ അവസാനമാണ് തേങ്ങാപാലം ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിലേക്ക് കഴിക്കാം, പത്തിരിക്ക് കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, പുട്ടിന് കഴിക്കാം. അടിപൊളിയായിട്ടുള്ള കറിയാണ്. ഇവിടെ പിന്നെ തേങ്ങാപാൽ മസ്റ്റാണല്ലോ. ശരത് ബാബുവിന്
എന്താണ് ചാവ് പോണുണ്ടോ? ഈ ചേന കൊല്ലാൻ നടക്കാണ്. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയുണ്ട്. ബാക്കിൽ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നിന്നിരുന്നില്ലേ, പിന്നെ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഏട്ടനും കൂടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുക്കളയിലുള്ള പണിയാണ്. ഇനി നമ്മൾ ഉപ്പേരി വയ്ക്കാൻ പോവാണ്. വൻപയറാണ് ഉപ്പേരി. ചട്ടി കടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ വെക്കണമെന്ന് കറി ഞാൻ മാറ്റി വേറൊരു പാത്രത്തേക്ക് വെച്ചു. അപ്പോൾ വൻപയർ ഞാനിവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് സുബ്രണ്ണന് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പണിയോട് വേണം കഴിച്ചിട്ട് വേണം നമുക്ക് തൃശ്ശൂർ. ഉള്ളി നല്ലോണം മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ വെള്ളുള്ളിയും സവോളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടുതൽ കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ നേരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സവോള എടുക്കണത്. ഞാൻ കൂടുതലും സവോള ഇട്ട് എടുക്കുക, മറ്റേ നന്നാക്കത്തിരി മടിയാ. അമ്മ ഉണ്ടെങ്കിൽ ചെറുള്ളി എടുക്കാൻ വന്നേക്കുള്ളൂ. നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ പയറായിരിക്കും അവിടെ കൊട്ടുക. നമ്മുടെ ഉപ്പേരിയായി. വെള്ളം ചെറുതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് പൗഡർ പകരം വേണമെങ്കിൽ കൊത്തുമുളക് ഇടാം കേട്ടോ. അതായത് വറ്റൽമുളകില്ലേ, അത് നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. വറ്റൽമുളകിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇത്. അത് നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. എൻ്റെ വീട്ടിൽ കൂടുതലും പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുക, അതായത് വറ്റൽമുളക് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യുക. നമുക്ക് ഈ പയറിന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ വെള്ളമായിരിക്കും ഒഴിച്ചതെന്ന്. ഏട്ടന് കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഇഷ്ടം. ഏട്ടന് നല്ലോണം അങ്ങനെ മണിമുണയായി കിടന്ന് ഏട്ടൻ പറയും വെന്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ ദേഷ്യം വരും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കുറച്ചുകൂടെ കിടന്ന് വെന്തോട്ടെ വിചാരിക്കും ഞാൻ. അപ്പോൾ സാധനം സെറ്റാവുമല്ലോ. പിന്നെ എനിക്ക് അങ്ങനെ മണിമുണിയായിട്ട് ഇങ്ങനെ വേറെ വേറെ കിടക്കണത് കേട്ടോ ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ ഇഷ്ടമൊക്കെ നമ്മൾ മാറ്റിവെച്ചു. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് വേണമെങ്കിൽ മേടിച്ച് കൊണ്ടുവരും, കഴിക്കാനാണ് എന്ത് വേണമെങ്കിൽ പറഞ്ഞ് മേടിച്ച് തരും. പക്ഷെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് അവരെ ഇഷ്ടത്തിന് അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്ലേ നമ്മുടെ മനസ്സിനൊരു സന്തോഷം. ഉണ്ടാക്കാൻ ഞാനിവിടെ തക്കാളി ഒരു കുഞ്ഞൊരു തക്കാളി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് കുഞ്ഞൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് മിക്സിയിലേ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അങ്ങോട്ട് കുനുവനാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. അവിടെ ഉണ്ടാവും പിന്നെ കുറച്ച് ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ടു, ഒരു അര സ്പൂണ് ഇതായിരുന്നു, അര സ്പൂണ് കുരുമുളക് ഇട്ടു. നിക്ക് ഞാൻ അതാ വരുന്നു, തല്ലിവിടെ നിൽക്കണ്ട, അവിടെ നിന്നിട്ട് ഒരാള് തല്ലിവിടെ നിൽക്കുന്നു. ഞാൻ വരുന്നു. അല്ലല്ല ആയിക്കോട്ടെ, ഞാനത് വരുന്നു നിങ്ങളെ ശരിയാക്കി. ആ എന്നിട്ട് ഇത് ഞാൻ അത് പറയട്ടെ, നോമ്പ് ഉണ്ടാണ്ടിരുന്നു. ആ നല്ല ചൂലാന്ന്. എന്നിട്ട് തല്ലിവിടെ നിന്നിട്ട് ഞാൻ എന്റെ പണി എടാ, കുരുമുളക് പൊടി അര സ്പൂണ്, മുളക് പൊടി അര സ്പൂണ്, നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടിട്ട് എന്നിട്ട് മുട്ടയിൽ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് മുട്ട വറുത്തെടുക്കുക കേട്ടോ. അത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ. ഇതിൽ വേണമെങ്കിൽ മല്ലിയിലല്ലേ, അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നല്ല രുചിയാണ് ഉണ്ടാവുക. ഒരുപാട് ആഡ് ചെയ്യരുത്, കുറച്ച്. ഇപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യണില്ല. നമ്മുടെ ഉപ്പേരിയുണ്ടോ, സെറ്റായില്ലേ, ഉണ്ടാവും. ഒരു കൊഴു കൊഴു തന്നെ ഉണ്ടാവും ചെയ്യും, തിന്നാനും രുചി ഉണ്ടാവും. ചട്ടിയുടെ അടിയിൽ ഉണ്ടോ ഈ ഒരു സാധനം കഴിക്കാൻ ഭയങ്കര രസമായിട്ടുണ്ടാവുക. നമുക്ക് ഈ ചട്ടിയിലങ്ങോട് മുട്ട ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കാണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മറച്ചിട്ടേ. ഇതിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വൈകി. ഞാനെല്ലാം കഴിച്ച് വെച്ചിട്ടാണ് ഒന്ന് പോകുന്നത്. ഒരുപാട് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാനത് അവിടെ എത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് ഒരു പുതിയൊരു തുടക്കമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അദ്ദേഹമാണ് ഇപ്പോൾ മൊബൈൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബാബേട്ടൻ. എൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായമുണ്ട്. അദ്ദേഹമാണ് കേട്ടോ നമ്മുടെ പ്രൊഡ്യൂസർ. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഡയറക്ടറാണ്. ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ബാബേട്ടനാണെങ്കിലും അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും
തന്നെ എല്ലാം കൊണ്ടും ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയൊരു റോള് അവർക്ക് തരാൻ തോന്നിയത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻ നാടകത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഓരോരുത്തരുണ്ടായിരുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെ അത് പറഞ്ഞറിയിക്കണ്ടേന്നറിയില്ല. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അതായത് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും, അതിലുപരി എനിക്ക് ഏട്ടനോടാണ്. എൻ്റെ ഏട്ടൻ എന്നെ അതുപോലെ കൊണ്ടുപോയി ക്ഷമയോടുകൂടി അത് കഴിയണവരും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നോ, അതിൽ ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഏട്ടനറിയാം എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറയാനും എൻ്റെ കണ്ണ് നിറയുന്നു. നമ്മളൊട്ടും വിചാരിച്ചിരുന്നില്ല നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് എത്തുന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ക്യാമറ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരും വളരെയധികം നമ്മളൊരു അനിയത്തി കുട്ടിയെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. അതങ്ങനെയല്ല മോളെ, ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയുണ്ടാവും എന്നൊക്കെ ആ ചേട്ടന്മാരെല്ലാവരും നമുക്കത് പറഞ്ഞു തരേണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഓക്കെ, പിന്നെ നമ്മളിതാ മേക്കപ്പ് ചെയ്യാൻ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മേക്കപ്പൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. രാത്രി ഉണ്ടായിരുന്നു ഷൂട്ട്, അതേപോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല എന്താവുന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബെമ്പമുണ്ട്. വരുമ്പോൾ അറിയാം നമുക്ക്. ഇന്നലെ രാത്രി എത്ര മണിയായിട്ട് ഏകദേശം കഴിയാൻ? രണ്ടു മണി കായി കേട്ടോ കഴിയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് ടയേർഡൊക്കെ ആയി. എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കണോ. എന്നാലും ഒന്നും നന്നാക്കാർ കുറച്ചും കൂടിയൊക്കെ. പക്ഷെ എനിക്ക് ഫസ്റ്റത്തെ ഒരു ഇതായ കാരണം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ഒരു 9:30 കൂടിയിട്ട് തന്നെ നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അതേപോലെ തന്നെ പൂജയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ബാബേട്ടനാണ് തീരെ തെളിയിച്ചത്, സുന്ദരേട്ടൻ. എല്ലാവർക്കും അത് അതിൻ്റെ ഒരു ഐശ്വര്യം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും അത് തൊഴുത് വണങ്ങുകയാണ്. സാരി ഉടുത്തത് ബാബേട്ടൻ്റെ വൈഫാണ്. ചേച്ചിക്കും ഒരു റോളുണ്ടായിരുന്നു. ചേച്ചി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ അതിന് കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ബാബേട്ടനെ പരിചയപ്പെട്ട കാലം മുതൽ അത് ഭയങ്കര കഥയില്ലേ. അപ്പോൾ മാറും പറയണ്ട അല്ല. ആള് നമ്മൾ ആദ്യം ആളെ കാണുമ്പോഴേ ഞാൻ പേടിച്ചിട്ട് ഇത്തിരി അകന്ന് നിൽക്കുമായിരുന്നു. നമ്മൾ ചേർത്തൊരു ബോംബെയിലെ പരിപാടിക്കാണ് കാണുന്നത്. അപ്പോൾ മ്യൂസിക്കായപ്പോൾ നമ്മളിത്തിരി അകന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഭയങ്കര ശബ്ദവും ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അടുത്തപ്പോൾ ആള് ഭയങ്കര പാവാണ്, എന്നെ പോലെ പാവാട് കൂടി. അപ്പം അങ്ങനെ ഞങ്ങൾ കൂടുതൽ ബന്ധപ്പെട്ടു. അത് ഈ വർക്ക് വരെത്തി. അപ്പോൾ ഇനിയും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് തുടർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്ന പ്രാർത്ഥനയോടെ ഇന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നമ്മൾ ആർട്ട് നമ്മൾ മനസ്സിലുദ്ദേശിച്ചൊരു സുഗന്ധി എന്നുള്ള ആ പാക്കറ്റ് ചന്ദനത്തിരി പാക്കറ്റിൻ്റെ മുകളിൽ അത് കവറ് സുഗന്ധി തന്നെ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സുധീരനോട് പറഞ്ഞപ്പോൾ സുധീരൻ്റെ അത് വളരെ ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് ചെയ്തു തന്നു. സുധീരന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആശാനാണ്. നമ്മൾ ബോംബെയിലേക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർട്ടിന് നമ്മുടെ ആശാനാണ്. അപ്പോൾ ഇത് സഹകരിക്കുക. ബോംബെ കൂടെ കറങ്ങി നടക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ പ്രാവശ്യം ഇങ്ങനെ സാധിച്ചു വരികയാണ്. അപ്പോൾ അതിനോട് സഹകരിച്ച എല്ലാവർക്കും ഈ പേരെടുത്ത് പറയാൻ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെയും വഴുകി, ഇന്ന് വളരെ വഴുകി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം. ഈ ബാബട്ട് എന്തെങ്കിലും പറയും? ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ പോലെ ഒരാൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വയ്യാത്തൊരു അവതാരത്തിനും കൊണ്ട് ഇത്ര സമയം സഹിക്കല്ലോ. നിങ്ങൾ സഹിക്കാൻ ചെയ്തതെന്ന് എനിക്കറിയാം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ ചിലപ്പോൾ ഇന്നലെ രാവിലെ വരെ ഈ ഇത് നടക്കില്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്ന് നിങ്ങളുടെയൊക്കെ മനസ്സ് എനിക്ക് തന്നിട്ടുള്ള ബലമായിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അതിലുപരിയായിട്ട് നിങ്ങളൊക്കെ ഒരാളൊരാൾ എന്നേക്കാളും പിന്നിലല്ല, നിങ്ങളൊക്കെ മുമ്പിലാണ്, ഞാൻ നിങ്ങളുടെ പിന്നിൽ നടക്കുന്നുള്ള ഫീലാണ് എനിക്കുണ്ടായത്. അതാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് പര്യവസാനിക്കാനുള്ള കാരണം. ഇനി പറയാനുള്ളത്, ഇതിൽ വളരെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമാണ് ഞാൻ ഈ പണ്ടത്തെ ബോംബെ ഓർമ്മയിലൊക്കെ ഉള്ളത്. 25 കൊല്ലം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഡോക്ടർ നരേന്ദ്രപ്രസാദിൻ്റെ ഒരു നാടക പ്രവർത്തനത്തിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡി ബോംബെയിൽ നടന്നു, ന്യൂ ബോംബെ കേരളീയ സമാജത്തിൽ. അതിലേക്ക് കുറച്ച് സൗണ്ട് ഞാനാണ് വോയിസ് ക്ലിപ്പ് അയക്കേണ്ടി വന്നത് അവരാവശ്യപ്പെട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ, ന്യൂ ബോംബെ കേരളീയ സമാജവും അതുപോലെ കേളി, നമ്മുടെ രാമചന്ദ്രൻ കേളി കാര്യമായിട്ട് കലാ സാംസ്കാരിക പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഈ രണ്ടു കൊല്ലമായിട്ട് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കലാരംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ നമുക്ക് ടീമായിട്ട് കേരളത്തിൽ മാത്രമല്ല പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറുക. എനിക്കധികം സമയം ഞാൻ ഉച്ചതിരിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും എല്ലാവർക്കും. ബാബിട്ട് എങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അനുഷ് കൂടി ഇരുന്നിട്ട് ആലോചിച്ചാണ്, ഇരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റിയ ആൾക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാവുന്നതും. അപ്പോൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു സാധനം വളരെ ലളിതമായിട്ട് നമ്മൾ ആലോചിച്ചാണ്. അങ്ങനെ ഗംഭീര ഒരു സംഭവം ഒന്നല്ല. ഞാൻ അനുഷ് കൂടി ഇരുന്നിട്ട് കുറേ ഇങ്ങനെ ദിവസം സാറ് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ സാർക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഒതുങ്ങി കൂടിയിട്ടുള്ളൊരു സാധനം ആലോചിച്ചത്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഇവിടോട്ട് പോവാം. ബാബോട്ട് എന്ന് തിരിച്ചു ബാബോട്ടെ. ഇനി ക്യാമറയ്ക്ക് എന്തെങ്കിലും പുതിയ സഹകരണത്തിനെ പറ്റിയിട്ട് അങ്ങനെ അവസാനം പാക്കപ്പ് പറഞ്ഞ് ഞങ്ങളിവിടെ ഇറങ്ങിയായി. അവിടെ ഞാൻ ഒരു 1.5 മണിക്കൂറിനുള്ള എത്തും അവിടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഏട്ടനും കുട്ടപ്പായും പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഞങ്ങള് 2-3 ആള് കൂടി ഷേക്ക് കഴിക്കായിരുന്നു. നമ്മള് വിചാരിച്ച പോലെ അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏട്ടനായിരുന്നു ഫുള്ള് ഫോണും കാര്യങ്ങളൊക്കെ. ഏട്ടന് പിന്നെ അറിയാലോ, അപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ ആ ഡയലോഗും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ടെൻഷനിൽ നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് അങ്ങനെ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ളായിട്ട് എടുക്കാനും പറ്റില്ലല്ലോ, നമുക്കത് വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് ഫിലിം വരുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് നമുക്ക് അവിടെയും തരണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ പോയി ടാറ്റ കൊടുത്ത് ടാറ്റ ബൈ.